എല്ലാ മച്ചാന്മാർക്കും മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസാണ് ചെയ്യുന്നത്, അതായത് മൾട്ടിപ്ലെയർ. അപ്പോൾ നമ്മുടെ LRSR സൈക്കോ, നമ്മുടെ എഫ് സ്റ്റുഡിയോ മച്ചാനും രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ LRSR സൈക്കോൻ്റെ അടുത്താണ്, എഫ് സ്റ്റുഡിയോ മച്ചാൻ വേറൊരു വില്ലേജിൽ പോയി പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ മച്ചന്മാരും എഫ് സ്റ്റുഡിയോ ബ്രോയിൻ്റെയും LRSR സൈക്കോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇതിന് മുമ്പത്തെ പാർട്ട് LRSR സൈക്കോൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാവരും അത് പോയി കാണുക. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ സൈ, നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വിട്ടാലോ എഫ് സ്റ്റുഡിയോൻ്റെ അടുത്തിട്ട്. കുറച്ച് ബെഡ് എടുക്കാം. ആ ബെഡ് മിക്ക തോന്നുന്നു ഈ ബെഡ് എടുത്തിട്ട് ആ അത് വെച്ച ആവശ്യം വരും. മൂന്നും നമുക്ക് അവിടെ കൊണ്ടിടാം. നമ്മുടെ ഈ വില്ലേജർ ബെഡ് എടുത്തിട്ട് ബെഡിന് വേണ്ടി പുറകെ വരുമോ? നമ്മളെ അയ്യർ ഉണ്ട്, ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം എടുക്കണ്ട, നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട്. നീ കുതിരേനെ എടുത്തിട്ട് വരുന്നോ നമ്മുടെ അടുത്തോട്ട്? കോബിൾ സ്റ്റോൺ ഒക്കെ ഇരുന്നോട്ടെ. അപ്പം സെറ്റ് ആയിരിക്കും വില്ലേജ്, ഒന്ന് പോയി കണ്ടിട്ട്. ഈ വില്ലേജ് ഇരിക്കുന്നത് നടുക്കായിട്ടാ, വില്ലേജിന് അപ്പുറത്തെ സൈഡ് തണുപ്പ്, ഇതിന്റെ ഇങ്ങോട്ട് ഫുള്ളും കാട്. നമ്മളെ അത് പറഞ്ഞ എന്താ പറയാ മറ്റേ സംഭവം അല്ലേ അതിന്റെ. നിങ്ങൾ അങ്ങോട്ട് വരട്ടെ, ഈ സമയം കളയണ്ട, ഇവിടെ നിന്നിട്ട് നേരെ അങ്ങോട്ട് വരാം. ഒരു മിനിറ്റ്, നമുക്ക് ഇവിടുത്തെ കോളിംഗ് ബെൽ എടുത്തോ. അതെടുക്കണമെങ്കിൽ അയണാക്സ് അയ്യന്റെ ഉണ്ട്, കത്തിച്ചാ മതി. അയ്യൻ 16 മറ്റേ കല്ലിരിക്കുന്നുണ്ട് കയ്യില്. എഫ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ കോർഡിനേറ്റ്സ് പറയാം, ഞങ്ങൾ അങ്ങോട്ട് വരാം. കോർഡിനേറ്റ് അതാ രണ്ട്, ഇത് രണ്ട് സൈക്കോ വേഗം പുറകിൽ പോരട്ടോ, അല്ലെങ്കിൽ വഴി തെറ്റി പോവാ സാരം. എന്റെ പുറകെ ഉണ്ടോ നീ? ആ ഉണ്ട്, ട്രേഡർ ഇവിടെ വന്നു. ഞാൻ ട്രേഡറിന്റെ ഒന്ന് കൊടുക്കാൻ പറ്റും. നമ്മുടെ ട്രേഡറിന്റെ ആ വട്ടം കറക്കിയിട്ട് നമ്മളെ തല്ലും. ആ എന്നൊക്കെ നന്നായിട്ട് തല്ലി എന്നെ ഓടിച്ചതോ ഒരു സ്ഥലത്ത് എന്നെ കൊന്നു കളഞ്ഞു അവന്മാര്. എമറാൾഡ്, അയ്യോ ഞാനുണ്ട്, ഇന്നെ കൊണ്ടോ ഇന്നെ കൊണ്ടോ. നീ എവിടെ? ദേ ഓടി വാ എടാ, നമുക്ക് ബോട്ട് വേണോടാ ഇങ്ങി പോണെങ്കിൽ. നമ്മളിവിടെ പെട്ട്, അതാ പറഞ്ഞു ബോട്ട് എടുത്ത് ഇങ്ങനെ കറങ്ങി പോയി. മരം എന്റെ അടുത്തുണ്ട് കൊറേ. എന്നാ ബോട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന? എന്നാ മരം ഞാൻ തരാം, നീ ഉണ്ടാക്കിക്കോ. ഇതില്ലേ എന്താ പറയാ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലേ? ആ ക്രാഫ്റ്റിംഗ് ടേബിളും തരാം. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ എല്ലായിടത്തും എല്ലാം കിട്ടിയില്ലേ? ബോട്ടിന് പ്ലാങ്ക്സ് ഇങ്ങനെ വെച്ചാ മതി. എല്ലാം പഠിച്ചു ആ ബോട്ട് കിട്ടി. എന്നാ ആ സാധനം സെറ്റ് ചെയ്തെടുത്തോ, പൊട്ടിച്ചെടുത്തോ. കേറി കേറി ബാബാ. ബോട്ട് എവിടെ? എന്റെ കയ്യിലുണ്ടായാലോ. നിനക്ക് പൊട്ടറ്റോ എവിടെ ഉണ്ട്? ബോട്ട് വേണ്ട വേണ്ട വേണ്ട. ബോട്ട് എവിടെ? എന്റെ കയ്യിണ്ട്. എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട് അല്ലേ. ആ എവിടെ ഇട്ടോ? ഇട്ടുണ്ട് ഇട്ടുണ്ട്. വാ ഓടിച്ചോ ഓടിച്ചോ, ഞാൻ പുറകെ കയറിക്കട്ടെ. വാ വിട്ടോട്ടോ, വണ്ടി ഇട്ടോ. ഇങ്ങനെ നമ്മളുടെ ബോട്ടിലെ ജേർണി ആരംഭിക്കുകയാണ്. ആണോ? എന്നാ ഞാൻ ഓടിച്ചോ. എന്നാ നിക്ക, നീ എന്നെ ഓടിച്ചോ. നേരെ വിട്ടോ, നേരെ വിട്ടോ. 197 അല്ലായിരുന്നു അവിടെ കോർഡിനേറ്റ്സ്? ആ 97, അതിനടുത്താ നിക്കുന്നത്. ആ എടാ ഇവിടെ എവിടെയാടാ? അല്ല അല്ല, അത് അതിന്റെ എക്സ് വൈയും ഇസഡും നോക്കിക്കേ. ഇസഡ് എന്റെ കാണുന്നില്ലല്ലോ. ഇസഡ് ഇങ്ങ അറ്റത്ത് മൂന്നെണ്ണം ഇങ്ങനെ സ്ലാഷ് ഇട്ടല്ലേ പോയേക്കുന്നേ. എന്റെ ഇസഡിന്റെ മേലെ വേറെ എന്തോ സംഭവം നിക്കുക. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ 207 62 1213. ആ അതാ ഇസഡാ കുഴപ്പം. ആ നമ്മള് ഈ സാധനമൊക്കെ ചുറ്റിയാണ് ഇങ്ങോട്ട് വന്നത്. ആ അത് ചുറ്റി നേരെ ഇങ്ങനെ പോന്ന അവിടെ. നമ്മള് ഈ സ്ഥലമൊക്കെ നമ്മൾ അന്ന് ചുറ്റി കറങ്ങിയാണ് ഇവിടെ എത്തിയത്, ഓർമ്മയുണ്ടോ? നമ്മളങ്ങനെ ഇവിടം വരെ എത്തി. മനുഷ്യനല്ലേ പുള്ളേ. എന്തായാലും അയ്യോ, ഇത് നേരെ പോയിട്ട് ഇവിടെ ഒന്ന് സൈഡാക്കടാ. ഇവിടെ അതേ വില്ലേജ് ഒക്കെ കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്കൊരു വില്ലേജിലെത്തി. 400 വണ്ടി എടുത്തോ. നമ്മള് കറങ്ങി തിരിഞ്ഞ് നമ്മള് നേരത്തെ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. A few moments later. ഉണ്ണിയമ്മേ, ഉടുമ്പിയെ ഞാൻ പിടിച്ചു. എന്താ ഞങ്ങൾ അതിനാണ്ട് കേട്ടാ, ഞങ്ങൾ ട്രേഡറിനെ ഉണ്ട്. നിന്റെ അടുത്തില്ലേ ടോമി സ്കീമിങ് പോയാ? ഞാൻ കുതിരേന്റെ അടുത്ത്. നീ പോയല്ലേ. ഹലോ ഹലോ,
ട്രേഡറിനെ കണ്ടോ? ആ കണ്ടു, ഞാൻ ട്രേഡറിനെ കണ്ടു. ട്രേഡറിനെ കണ്ടോ? ട്രേഡറിനെ എന്നെ കണ്ടോ? എവിടെ ടോമി സ്ക്രീമിംഗ് ആ കുതിരട്ട അവിടെ ഞാനും പഠിച്ചിട്ടോനെ ട്രീ ഹൗസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതമ്മ അന്ന് കുടുങ്ങിയ ട്രീ അല്ലത്. ഇന്നിപ്പോ കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ലോ, ഇവിടെ കൊറേ കുതിരകളുണ്ടല്ലോ. അതിനെ ഞാൻ പിടിച്ചിട്ടേക്കുന്ന, അതിനെ ഓടിക്കാം. ഈ കുതിരനെ ഓടിക്കാൻ പറ്റും? ഇതിനെ നമ്മുടെ താഴെ കിടക്കുന്ന കുതിര. ആ നോക്കാം. ഞാൻ ട്രീ ഹൗസ് എത്തി. ആ ഇതേ കുതിര പിന്നല്ല എല്ലാം സെറ്റ് ഫെവർ ആയിട്ടുണ്ട്, ഫെവർ ആയിട്ടുണ്ട്. ഞാൻ ഓക്കെ സെറ്റ്. ഇങ്ങനെ ബെഡ് ബെഡും സെറ്റ്. ഈ ബെഡില് ഈ ബെഡ് ചിലപ്പം ഒരു വില്ലേജർ കയറി വരുമായിരിക്കും ഇവിടെ. അടക്കണുണ്ടല്ലോ, അത് വെക്കണ്ട, അത് അവിടെ ഇരിപ്പുണ്ട്. ദേണ്ട ഇവിടെ അടി ഇരിപ്പുണ്ട്. ജസ്റ്റ് മണ്ട ഇരിക്കുന്നു. ഇതെന്താണ്? ഞാൻ ഒരു ചാടിക്കേ താഴെ ഇട്ടു. ആരും വരില്ല. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ താഴെ വെച്ചാലോ, എടുക്കാൻ എളുപ്പത്തിൽ. ഞാൻ പെട്ടിക്കാത്തുള്ള എല്ലാ സാധനം എടുത്തിട്ടുണ്ട്. ഞാനും എല്ലാം വെക്കണ്ട് ഇവിടെ. ഞാൻ കൊണ്ടുവന്നപ്പോ ഒരു ബെഡ് കൊണ്ട് ഇട്ടതാ. വെള്ള ബെഡ് മാറ്റാലേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ കണ്ടില്ല. രാവിലെ ആയോ? ഞാൻ രാവിലെ കിടന്നു കിടന്നു. ഇനിയിപ്പോ രാവിലെ ആവട്ടെ. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. നമ്മള് സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ഇനിയിപ്പോ ഈ ചെസ്റ്റിലുള്ള സാധനങ്ങൾ എല്ലാം എടുത്തിട്ട് ആ ചെസ്റ്റ് കയറ്റിട്ട് ഈ ചെസ്റ്റ് അങ്ങ് പിടിച്ചോളാ. ഞാനിപ്പോ കഷ്ടപ്പെട്ട് ഞാൻ ഇടക്കൊരു ബാസൊക്കെ വരും അവിടെ. നല്ല ഇടിയും ഒത്തിരി കുഴിക്കല്ലേ അടിയില്. മറ്റേ ഇലയും കൊണ്ടാ ബേസ് ഉണ്ടാക്കിയേക്കുന്നത്. ആ ഇല്ല ഇല്ല, ഞാൻ വെറുതെ അതിൽ എന്താ സംഭവിക്കാൻ നോക്കിയത്. ആ മൂന്ന് ചെസ്റ്റ് വെച്ചാ ഒന്നും സംഭവിച്ചില്ല. ആ ഇവിടുത്തെ വില്ലേജർ ഇരിക്കട്ടാ, അടിപൊളി ഡ്രസ് നോക്കിയേ. ഞാനിപ്പോ റൈഡ് അടിച്ചിട്ട് വരാം. തലം തെറ്റി പോരുത്, ഇല്ലെങ്കിലും വീഴരുത്. കുതിരനെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് വല്ല പ്രാക്ടിക്കൽ ആയിട്ട് വല്ല പരിപാടിയും ചെയ്താലോ. അയ്യോ, ഇവിടെ കൊറേ ബോ ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടു മൂന്ന് ബോ എടുത്തിട്ടേ ഒരു മൂന്ന് എന്താ പറയാ നായനെ സെറ്റ് ആക്കുക ഓരോരുത്തർക്ക്. അതാവുമ്പോ നമ്മളെ ഇതൊന്നും വരില്ല, ക്രീപ്പർ സംഭവങ്ങളൊന്നും വരില്ല. അടിച്ചിട്ടു ഒന്ന്
അടി കൊടുക്കാൻ വേണ്ടി ഞാൻ മാറി നിക്കട്ടെ, ഇനിയിപ്പൊ എന്റെ കൈ കയറിയിട്ട് കാര്യമില്ലാതെ. ഇവിടെ കാണത്തില്ല നായ മറ്റേ അകത്തോണ്ട്, നമുക്ക് ഈ വില്ലേജ് വഴി അകത്തോട്ട് കയറാം. ഈ കുതിരക്ക് ഈ ബോൺ കൊടുത്താൽ ഒപ്പം വരൂ. കുതിര വാല ഇതാക്കി കാണിക്കും. സ്നോബോളും കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ അതുണ്ട്, ഉണ്ടോക്കിയേ ഇതിലുള്ളിൽ നോക്ക്. ഇവിടെ മറ്റേ ചാവടിക്കാൻ സംഭവം ഉണ്ട്. ഇവിടെ എന്താ ഇത് സാധനം? സ്നോബോൾ എന്തിനാ ഉപയോഗിക്കണേ? ഇവിടെ നിക്ക് ഇത് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ എറിഞ്ഞു കളിക്കാം. എറിഞ്ഞ കളിക്കാം കണ്ട ഇങ്ങനെ അടുത്ത് പോയി, അടുത്ത് പോയി. ഈ വീട്ടിൽ കയറി, ഈ വീട്ടിൽ കയറി. ഇതെന്താ സാധനം? അതല്ല, അത് ഇരിക്കാൻ അറിയില്ലല്ലോ. ഇത് എന്റെ ട്രേഡറിന്റെ, അത് ട്രേഡറിന്റെ പണി കൊടുക്കുന്ന സംഭവം. ഓ ശരി, ഇങ്ങനെ ഓരോ സാധനങ്ങളും ട്രേഡറും ട്രേഡറും പോട്ടെ, വില്ലേജേഴ്സിന് പണി കൊടുക്കുന്നത്. അതൊക്കെ പിടിച്ചെടുത്താലോ വില്ലേജറിന്റെ പണി പോകും. നടക്കും പണിയെടുക്കട്ടെ. സൂപ്പാ കൈ പിടിച്ചിട്ടോ? അയ്യോ, ഞാൻ പോയി ആ വില്ലേജറിന് തിരിച്ച് കട്ടിൽ കൊടുത്തിട്ട് വരാം. എടുത്ത സാധനം എടുത്തടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് വരാം. പാവം ചെക്കൻ, അവർക്ക് ഇത്ര ലൈറ്റ് ഒക്കെ വേണോ? ഒന്നും പിടിച്ചെടുത്താലോ? ആ ഇതാ ഐസ് ബോൾ, ഐസ് എല്ലാം ഐസ് ബോളും ഉണ്ട്. എല്ലാമാരുടെ കയ്യിൽ എടുത്തു. ഇത് രണ്ടാമതും ഇവരേക്ക് വരുമോ? ഇല്ലല്ലോ. തല വെക്കണ കിട്ടി ഞാൻ വേറെ ഇതുണ്ട്. ഞാൻ ഈ സാധനം പൊട്ടിക്കട്ടെ. ഞാൻ ബെല്ല് പൊട്ടിച്ചെടുത്തിട്ടെ. ബെല്ല് വേണ്ട. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടോ? അതിന്റെ അടുത്തുണ്ട്. നമ്മളെ ചെസ്റ്റിലുണ്ട് വേറെ കുഴിയുണ്ട്. ഒരു ഗുഹ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് ഗുഹ ഉണ്ട്. ഞാൻ ഗുഹയുണ്ട് കേട്ടോ. വെള്ളം വെക്കണ സാധനം ഇവിടെ, വെള്ളം. അതും ട്രേഡറിന്റെ പണിയാ. ഇതാ ഇവിടെ മറ്റേ സാധനം, ബ്ലേഡ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ സാധനം നോക്കി. ഓടിക്കോ മറ്റവനോട്. പട്ടിനെ ഇണക്കിട്ടാട്ടിട്ട് അതിന്റെ കണ്ണ് ചുമന്ന് കൊടുക്കുവല്ല. എല്ലെങ്ങനെ കൊടുക്കുക? എല്ല് കൊടുത്ത് എന്നിട്ട് ആക്കി എല്ലെടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താ മതി എല്ല് കൊടുത്തിട്ട്. നിന്നെ കടി അതേ പറഞ്ഞു. ഇനി അതിന് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ആ ഇനി കൊടുക്കാൻ പറ്റത്തില്ലടാ. അതിനുള്ളിൽ കേറ്റി നീ വേഗം പുറത്തോട്ട് ഇറങ്ങിക്കോ.
അയ്യോ ഞാൻ പെട്ടു ഇനി പുറകെ വന്നോളൂ, ഇനി ഒന്നും നോക്കണ്ട, ഇനി ഇങ്ങനെ പറയുക നടന്നാ മതി. ആള് മാറിപ്പോയി, ഇവിടെ ഒരു എല്ല് വെറുതെ കിടക്കണു, അതും എടുത്തോ. ഞാൻ എടുത്തു, എനിക്കും വേണം പട്ടീനെ. ബാ നമുക്ക് പോയി കിടക്കാം, ഇനി പട്ടീനെ കണ്ടുപിടിക്കാം. എത്ര എല്ലുണ്ട്? എന്റെ എല്ല് മൊത്തം തീർന്നു കേട്ടോ. അതല്ല, നീ സ്തംഭിച്ചിരിക്കുന്ന ഇടക്കിടക്ക്. നമ്മുടെ വീട് എവിടെയാന്ന് വല്ല ഓർമ്മയുണ്ടോ? ഓ, അതൊരു കാര്യ കേട്ടോ, ഞാൻ അത് മറന്നുപോയി. ഞാൻ താഴെ നോക്കി തപ്പി നടക്ക. ഞാൻ പെട്ടി കയറി കിടന്ന് വേഗം ഓടിയ. പട്ടീനെ ഇവിടെ ഇരുത്തിയിട്ട് പോരാ, ചിലപ്പോ മണ്ടക്കി വരുമായിരിക്കും. ഇനിയിപ്പൊ താഴെ ഇരിക്കട്ടെ, നമുക്ക് രാവിലെ ആകുമ്പോ പിടിച്ചിറക്കാം. ഞാനും പോയി ഒരു പട്ടീനെ നോക്കട്ടെ. ഞാൻ കിട്ടിയ കുറച്ച് സാധനം എടുത്ത് ഞാൻ ഇവിടെ വെക്കട്ടെ. ചെറിയ ചാവും കിട്ടാ നമ്മള്. അത് തന്നെ അതിന്റെ മണ്ടക്ക് കയറായിരുന്നു. ഫാമുമെല്ലാം സെറ്റ് ചെയ്യാം നമ്മൾ. അത് ചുമ്മാ ഞാൻ തൽക്കാലം നിക്കാൻ ചെയ്തു. തല്ലിയാലോ അതിനെ, കൊല്ലല്ലേ ആകെ ഒരു സാധനത്തിനെ കിട്ടിയതാ. അതിനെ അതിനെ തല്ലിയ നമ്മളെ കടി. അയ്യോ തല്ലി നോക്ക്, ഇതിനെ തല്ലി ഈ സ്പൈഡറിനെ തല്ലി. ബാക്കി പട്ടി നോക്കിക്കോളും, ബാക്കി പട്ടി നോക്കിക്കോളും. പട്ടിക്കോട്ടാ ചെന്ന് കടി, മതി പട്ടി കടിച്ചോളൂ. പട്ടി കടിക്ക് പട്ടി ടൂൾസ് വേണോ? കൊറേ ടൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ കുതിര എന്ത്? കുതിരക്കൂട്ട നമ്മളെ വീട് നമ്മൾ ഇവിടെ നിർത്തുവാണ്. ഇതിന്റെ ബാക്കി നമ്മുടെ LRSS സൈക്കോന്റെ ചാനലിലുണ്ടാവും. അപ്പൊ ആ ചാനലിൽ എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ F-Studio ചാനലും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ബൈ. Okay, set. Yeah.